ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെനാസ് കിങ്ഡം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നോൺ വെജ് ഐറ്റമാണ്, ക്രാബ് മസാല കറിയാണ്. ക്രാബ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ വെറൈറ്റിയൊക്കെ ഉണ്ട്. ഇതിൽ വെള്ള കളറ് ക്രാബാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓൾറെഡി ഇത് ഇവിടെ ക്ലീൻ ചെയ്ത് കിട്ടും, അതായത് ക്ലീൻ ഫുള്ളായിട്ടില്ല, കട്ട് ചെയ്ത് നമ്മൾ അങ്ങനെയാണ് വാങ്ങാറ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് കുറച്ചുകൂടി നല്ല ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. ഉണ്ടാക്കാനായിട്ട് നമുക്ക് തുടങ്ങാം. ഇവിടെ ഒരു 1 kg ക്രാബാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ക്രാബ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിനായി 2 ഉള്ളിയാണ്, അതിനെ നമുക്ക് നല്ലവണ്ണം പേസ്റ്റ് ചെയ്തെടുക്കാം. ഇനി അടുത്തത് കുറച്ച് ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി കുറച്ച് കുറച്ചെടുക്കുക. അതായത് ഒരു വെളുത്തുള്ളി ഫുള്ളും ഒരു 1 cm 1 inch അല്ലെങ്കിൽ ഇഞ്ചി, 10 ചെറിയുള്ളി. ചെറിയുള്ളി കൂടുതൽ ഇട്ടാലും ടേസ്റ്റ് കൂടുതലാണ്. അതും കൂടി നല്ലവണ്ണം പേസ്റ്റ് ചെയ്തെടുക്കാം. നല്ല ഇനി നമുക്ക് ഉണ്ടാക്കാനായി തുടങ്ങാം. പേസ്റ്റ് ചെയ്യേണ്ടത് ഇത് മാത്രമാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 3 spoon ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൽ പറഞ്ഞാൽ വേണ്ട സ്പൈസസൊക്കെ ഇട്ട് കൊടുക്കാം. പട്ട, ഗ്രാമ്പ്, ഏലക്ക, ജാതിപത്രി, അങ്ങനെ എല്ലാം സ്പൈസസ് എന്തൊക്കെയാണ് എല്ലാം ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആദ്യം നമ്മുടെ ഉള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് അത് ആവുന്ന സമയത്ത് നമുക്ക് പേസ്റ്റ് ചെയ്ത് വെച്ച നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളിൻ്റെ പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാം. ഇതിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എത്രത്തോളം നമ്മളിതിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കണോ അത്രത്തോളം ടേസ്റ്റും മണവും കിട്ടും. ഒന്ന് നന്നായി മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 2, അതായത് നല്ല വലിയ സൈസ് ആണെങ്കിൽ 1 തക്കാളി, അല്ലെങ്കിൽ മീഡിയം സൈസ് ആണെങ്കിൽ 2 തക്കാളി ഇട്ട് കൊടുത്ത് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഉണങ്ങി വരുന്ന സമയത്ത് അതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഇനി 1 spoon മഞ്ഞൾപ്പൊടിയാണ്, 3 spoon മല്ലിപ്പൊടി, അടുത്തത് മുളക് പൊടിയാണ്, 2 spoon മുളക് പൊടി. ഇനി എരിക്കനുസരിച്ച് നമുക്ക് കൂട്ടാം. ഇത് ഏകദേശം നല്ല എരിയുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് നമ്മൾ 2 spoon ഇട്ടത്. അല്ലാതെ ഇതിൽ കുരുമുളകും യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 3 spoon തൈരാണ്, നല്ല കട്ട തൈര് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി നല്ല വണ്ണം ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മസാലയുടെ എല്ലാം ഒന്ന് സെറ്റായി വരുന്നവരെ ജസ്റ്റ് 2 minutes അങ്ങനെ സെറ്റായി വയ്ക്കാം. മസാല സെറ്റായി. ഇനി അതിലേക്ക് നമ്മുടെ ക്രാബൊക്കെ ഇട്ട് കൊടുക്കാം. അങ്ങനെ ക്രാബിന് നല്ല വേവ് കൂടുതലും ഇല്ല, അതും പറഞ്ഞ് വേവ് കുറവുമില്ല. പിന്നെ അതുപോലെ ക്രാബിൻ്റെ മേലെ ആ ഷെല്ല് പോലെ സംഭവം ജസ്റ്റ് ഒന്ന് നമ്മൾ ഉടച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് അതിൽ നിന്ന് വിട്ടുവരികയും ചെയ്യും. അങ്ങനെയാണ് ഇതിൽ ഞാൻ ചെയ്തു കൊടുത്തത്. എല്ലാ സൈഡും മസാല ക്രാബിലൊക്കെ ആവുന്ന കണക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഈ സമയത്ത് വെള്ളം ചേർത്തിട്ടില്ല, അടച്ചു വയ്ക്കുമ്പോൾ. ഇനി നമുക്ക് ഒന്ന് കുറച്ച് ആവശ്യത്തിന്, അതായത് നല്ല തിളപ്പിച്ച വെള്ളമാണ് ചേർക്കേണ്ടത്. ഡയറക്റ്റ് പച്ചവെള്ളം തന്നെ ചേർക്കണ്ട. ഈ സമയത്ത് നമുക്ക് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. അതും കൂടിയിട്ട് ആവശ്യത്തിന് നമുക്ക് എത്ര ഗ്രേവി അതിനനുസരിച്ച് അതിൻ്റെക്കാളും കുറച്ച് കൂടുതൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. നല്ല വെണ്ണ മസാലയെല്ലാം ആ ക്രാബിൽ ഇറങ്ങി വെള്ളമൊക്കെ തിളച്ച് നല്ല ഇതായി വരും. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഗരം മസാലയാണ്, 1 spoon ഗരം മസാലയും 1/2 spoon അളവിൽ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇത് പിന്നെ പെരുംജീരക പൊടിയാണ്, അത് 1 spoon ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ക്രഷ് ചെയ്ത് ഇല്ലെങ്കിൽ പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി നല്ലവണ്ണം തിളച്ച് ഒന്ന് വറ്റി വരുന്നവരെ നമുക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് കറിവേപ്പിലയും പച്ചമുളക് കട്ട് ചെയ്ത് ഇപ്പോഴാണ് ഇട്ടിരിക്കുന്നത്, ആദ്യം നമ്മൾ ഇട്ടിട്ടില്ല. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് 1 taste ഒന്ന് കൂടുന്നത്. അങ്ങനെ നമ്മുടെ ക്രാബൊക്കെ നല്ല മസാലയിലായി, ക്രാബിൻ്റെ കളറൊക്കെ അങ്ങനെ മാറി വന്ന് ഇതായിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം നല്ല പെർഫെക്റ്റായിട്ട് നമ്മുടെ ക്രാബ് മസാല കറി റെഡിയായി. അങ്ങനെ ഇന്നത്തെ
റെസിപ്പിയാണ് ക്രബ് മസാല കറി. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ആദ്യം നമുക്ക് മസാല പറയാനാണെങ്കിലും അധികം മസാലകളില്ല ശരിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.